കോഴിക്കോട് ജില്ലയിലെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള പ്രധാന പ്രവർത്തികളുടെ അവലോകന യോഗം കോഴിക്കോട് നടന്നു. മന്ത്രി പി എം മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തുരങ്കപാത ഉൾപ്പെടെയുള്ള പ്രവർത്തികൾ സംബന്ധിച്ച് തീരുമാനമെടുത്തു. ആനക്യാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ പരിസ്ഥിതി ആഘാത പഠനത്തിന് ശേഷമുള്ള എല്ലാ നടപടികൾ രണ്ട് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് ജില്ലയിലെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള പ്രധാന പ്രവർത്തികളുടെ അവലോകന യോഗത്തിൽ തീരുമാനമായി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് നളന്ത ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ തിരുവമ്പാടി മണ്ഡലത്തിലെ പ്രവർത്തികളുടെ പുരോഗതിയും പരിശോധിച്ചു. തുരങ്കപാതയ്ക്കുള്ള കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിക്കായി പരിവേഷ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അനുമതികൾ ലഭിച്ചാൽ സാങ്കേതിക അനുമതി നൽകി ടെൻഡർ ചെയ്യും. കൈതപ്പൊയിൽ അഗസ്തിമുടി റോഡ് ടെർമിനേഷൻ ശേഷമുള്ള അവശേഷിക്കുന്ന പ്രവൃത്തിക്കായി 16-ാം തീയതി ടെൻഡർ ക്ഷണിക്കും. അടിയന്തര പ്രവൃത്തിയായ 1.3 കോടി രൂപയുടെ പ്രവൃത്തിക്ക് വേണ്ടി 16-ന് ടെൻഡർ ഓപ്പൺ ചെയ്യും. മലയോര ഹൈവേയുടെ കോടഞ്ചേരി കക്കാടംപൊയിൽ റീച്ചിന്റെ അലൈൻമെന്റ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് 25-നുള്ളിൽ സമർപ്പിക്കും. ഈങ്ങാപ്പുഴ ഓമശ്ശേരി റോഡിൽ അവശേഷിക്കുന്ന പ്രവൃത്തിയുടെ എസ്റ്റിമേറ്റ് 2 ദിവസത്തിനകം സമർപ്പിക്കും. 30-ാം തീയതി ടെൻഡർ ഓപ്പൺ ചെയ്യും. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലെ ഓമശ്ശേരി എരിഞ്ഞിമാവ് റീച്ച് പ്രവൃത്തി വിലയിരുത്തുന്നതിന് പ്രൊജക്ട് ഡയറക്ടർ സന്ദർശനം നടത്തും. ചെമ്പുകടവ് പാലം ഈ സീസണിലും പോത്തുണ്ടി പാലം ഡിസംബറിലും പൂർത്തിയാക്കും. കുപ്പായക്കോട് പാലവുമായി ബന്ധപ്പെട്ട് പ്രത്യേക യോഗം വിളിക്കും. വഴിക്കടവ് പാലത്തിന് ഈ ആഴ്ച TS നൽകും. കോടഞ്ചേരി ഗവൺമെന്റ് കോളേജിലെ ലൈബ്രറി ബ്ലോക്കിലെ അവശേഷിക്കുന്ന പ്രവൃത്തിയുടെ സാങ്കേതിക അനുമതി 30-ന് നൽകും. താഴെ തിരുവമ്പാടി മണ്ടാങ്കടവ് റോഡിന്റെ 2 റീച്ചുകളുടെയും പ്രത്യേക യോഗം വിളിച്ചു ചേർക്കും. അടിവാരം കേളൻമോൾ റോഡിന്റെ അന്വേഷണം 1 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കും. നോർത്ത് കാരശ്ശേരി കക്കാടംപൊയിൽ റോഡ് കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യാനും യോഗത്തിൽ തീരുമാനിച്ചു. അവശേഷിക്കുന്ന പ്രവൃത്തി പൂർത്തിയാക്കാൻ ഉടൻ നടപടികൾ സ്വീകരിക്കണം. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.